എല്ലാവർക്കുമുള്ള ഡൗട്ടാണ് ഞാൻ പഠിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഔട്ടായി പോവോ, അല്ലെങ്കിൽ ഞാൻ ഒരു ലാംഗ്വേജ് മാത്രം പഠിച്ചാൽ മതിയോ, ഒരുപാട് ലാംഗ്വേജ് ഒരുമിച്ച് പഠിച്ചാൽ നോളജ് വേറെ ലെവലാവില്ലേ എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം ബ്രോ ക്യാമ്പിൽ ഡൊമൈൻ ഡിസ്കഷൻ എന്നുള്ള പരിപാടിയുണ്ട്. ഡൊമൈൻ ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബാച്ച് തുടങ്ങുമ്പോൾ ഏത് ഫീൽഡ് സെലക്ട് ചെയ്യണം എന്നൊക്കെയുള്ളത് തീരുമാനിക്കുന്ന ഒരു ഡൊമൈൻ ഡിസ്കഷൻ. അപ്പോൾ ആ ഡൊമൈൻ ഡിസ്കഷനിൽ പോയിരുന്നപ്പോൾ അവർ ചോദിച്ച സ്റ്റുഡൻസ് ചോദിച്ച ഒരു സംശയത്തിന് മറുപടി കൊടുത്തപ്പോൾ എനിക്ക് തോന്നി അത് എല്ലാവരോടും പറയണം, പഠിക്കുന്ന അതായത് ഐ ടി ഫീൽഡിൽ പഠിക്കുന്ന എല്ലാവരോടും പറയണം എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് പലരും ചോദിക്കുക ഒരു ചോദ്യം, അതായത് സാറേ ഞാൻ മേൺസ്റ്റാക്ക് പഠിക്കുന്നതിന് കൂടെ ഫ്ലട്ടറും കൂടി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറേ നോളജ് വരും, അതേപോലെ ഞാൻ മീനും മേണും പഠിച്ചാലോ, ആംഗുലറും റിയാക്ടും പഠിച്ചാലോ, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സാലറി കൂടൂല്ലേ, അപ്പോൾ ഇങ്ങനെ ക്ലബ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് പഠിക്കും, ഞാൻ ഫുൾ സ്റ്റാക്ക് രണ്ടുകൂടി ഞാൻ പഠിച്ചോട്ടെ, ഞാൻ 7 മാസം ഇരുന്ന് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തോളാം, എല്ലാം ഞാൻ പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ കേൾക്കുമ്പോൾ ശരിയാണ്, നോക്കിയേ എനിക്ക് കുറേ നോളജ് ഉണ്ടെങ്കിൽ കുറേ സാലറി കിട്ടുന്നുള്ളൂ. പക്ഷേ എൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു സ്റ്റാക്ക് പഠിക്കുന്ന ആൾക്കൊരു ഒരു കാര്യം മനസ്സിലാക്കേണ്ട വെച്ചാൽ, നിങ്ങളൊരു 6 മാസം കൊണ്ടോ 7 മാസം കൊണ്ടോ നിങ്ങൾക്ക് ഒരു ഹൈ ലെവലുള്ള നോളജ് ഒന്നും ആ ഒരു സ്റ്റാക്കിലാവില്ല. അത് നിങ്ങൾ മേണായിക്കോട്ടെ, മീനായിക്കോട്ടെ, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഫ്ലട്ടർ ആയിക്കോട്ടെ, മെഷീൻ ലേണിംഗ് ആയിക്കോട്ടെ, ഡാറ്റ സയൻസ് ആയിക്കോട്ടെ, ഏത് ഫീൽഡ് ആയിക്കോട്ടെ, ആ ഒരു 6 മാസം 7 മാസം കൊണ്ട് എന്താവില്ല, ഭയങ്കര അഡ്വാൻസ് ലെവലിൽ നിങ്ങൾ സ്കില്ലാവില്ല. അതൊരു 3-4 ഇയർ എക്സ്പീരിയൻസ് ആകുമ്പോഴേ നമുക്ക് ആ ഒരു സ്റ്റാക്കിൽ തന്നെ നല്ലൊരു ബോധ്യം വരുള്ളൂ. ആദ്യത്തെ ഒരു 2-3 പ്രോജക്റ്റൊക്കെ ഒരു 1 ഇയർ കൊണ്ട് ചെയ്യാം നമുക്ക്, പക്ഷേ പിന്നെയും പിന്നെയും പല കാര്യങ്ങൾ ചെയ്ത് പല ഫീച്ചേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്ത് പല ഇഷ്യൂസ് ഫേസ് ചെയ്ത് ഇതൊക്കെ തരണം ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾ ആ സ്റ്റാക്കിലൊരു പുല്ലിയായിട്ട് മാറുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റാക്ക് സെറ്റ് ചെയ്യണ അതേ സമയം വേറൊരു സ്റ്റാക്ക് കൂടി സെറ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഒരു സ്റ്റാക്കിലും നിങ്ങൾ സെറ്റ് ആവാതെ പോകും, അത് ഒരു ക്വാളിറ്റി ഒന്നിലും പറയാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ ഇത് എവിടെ ബാധിക്കുന്നു വെച്ചാൽ, നിങ്ങൾ വല്ല കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഫ്ലട്ടറും പഠിച്ച് മേൺ സ്റ്റാക്കും പഠിച്ച് ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടൈം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്, അതും പഠിക്കണം ഇതും പഠിക്കണം എല്ലാം കൂടി പഠിക്കുമ്പോൾ എന്തായാലും കുറഞ്ഞ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒരു സ്റ്റാക്കിലെ നോളജ് കുറയുമ്പോൾ ഇന്റർവ്യൂവിന് എന്നാൽ എന്ത് സംഭവിക്കും, ഒരു കമ്പനി ഒരിക്കലും നിങ്ങളെ ഫ്ലട്ടറും ചെയ്യാൻ മേണും ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകില്ല. കമ്പനീസ് എപ്പോഴും ജോബ് ഓഫർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റാക്കിൽ കോഡ് ചെയ്യാനോ അവർ കൊണ്ടുപോകുള്ളൂ. നമ്മൾ സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും മൊബൈൽ ആപ്പൊക്കെ നമ്മൾ ഒരാളെ ഇരുന്നുണ്ടാക്കേ, അല്ലെ നമ്മൾ 2-3 ഫ്രണ്ട്സ് കൂടി ഇരുന്നൊക്കെ ഉണ്ടാക്കും. അത് പക്ഷെ നമ്മൾ വളരെ ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഒരു പ്രാഥമിക ഘട്ടത്തിൽ നമ്മൾ ബിൽഡ് ചെയ്യണ സമയത്തിൽ അങ്ങനെ ചെയ്യുള്ളൂ. ഒരു നല്ല കമ്പനിയിൽ ഒരു 10 പേരെങ്കിലും കൂടുതലുള്ള കമ്പനിയിൽ ഒരിക്കലും ഡെവലപ്പേഴ്സിന് എന്ത് ചെയ്യില്ല, ഫ്ലട്ടർ ചെയ്യണതും മേൺ ചെയ്യണതും എല്ലാം കൂടി ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കൂല. എപ്പോഴും എന്തായിരിക്കും, സെപ്പറേറ്റ് ആൾക്കാരായിരിക്കും. അപ്പോൾ ആ സെപ്പറേറ്റ് ആൾക്കാരിൽ അവർ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ആ സെപ്പറേറ്റ് ഡൊമൈനിലുള്ള ക്വാളിറ്റിയാണ്. അപ്പോൾ ആ ഇന്റർവ്യൂവിൽ എന്ത് സംഭവിക്കും, നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡൊമൈനിൽ നോളജ് ഉണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുക. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ സാധനം പഠിച്ചു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, പരന്ന ലെവലിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയുണ്ടാവും, പക്ഷേ കോർ ലെവലിൽ ആ ഒരു ഡൊമൈനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഇല്ലാതെ വരും. അപ്പോൾ അതിനുള്ള സമയം കിട്ടില്ല ഒരു 6 മാസം കൊണ്ട്. അപ്പോൾ ബ്രോ ക്യാമ്പിൽ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യമാണ്, അതായത് ഒരു സാധനം ഫോക്കസ് ചെയ്യും, ഒരു സാധനം ഫോക്കസ് ചെയ്തിട്ട് അത് നിങ്ങൾ സ്ട്രോങ് പ്രൊഫൈലായി ബിൽഡ് ചെയ്യുന്നത് ശേഷം പിന്നെ നമ്മൾ പഠിക്കും. എല്ലാ പ്രോഗ്രാമേഴ്സിന്റെ കാര്യം പറഞ്ഞുതരാം, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു വണ്ടി ഓടിക്കാൻ പഠിച്ചപ്പോൾ i20 വണ്ടി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വിഫ്റ്റ് വണ്ടി ഓടിക്കുക എന്നുള്ളത് എന്തായിരിക്കും, നമുക്ക് തുടക്കത്തിലെ വണ്ടി എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് പ്രോഗ്രാമിംഗ്, അതായത് നിങ്ങൾ പൈത്തണിലെ പുലിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഫ്ലട്ടർ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അല്ലെ നിങ്ങളോട് പറയാണ് ഡാറ്റാ സയൻസ് പഠിക്കണം, ബ്ലോക്ക് ചെയിൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വേറൊരു എക്സാമ്പിളോട് പറഞ്ഞുതരാം, നമ്മുടെ ചാനലിൽ ഐ ടി ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 മന്ത് സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ brototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ബ്രോക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആളായാലും ഐ ടി ഫീൽഡിലൊരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. വേറൊരു എക്സാമ്പിളോട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ബ്രോക്യാമ്പിലൊരു പയ്യനുണ്ട്, മേൺ സ്റ്റാക്ക് പഠിച്ച ബികോം കഴിഞ്ഞ് മേൺ സ്റ്റാക്ക് പഠിച്ച ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഫ്രണ്ടിൽ അവൻ റിയാക്ട് ആണ് പഠിച്ചത്, അത് മേണ വരുമ്പോൾ ഫ്രണ്ടിൽ റിയാക്ട് ആണല്ലോ. അപ്പോൾ റിയാക്ട് പഠിച്ചിട്ട് ഇവൻ ജോലിയുടെ ഇന്റർവ്യൂ നോക്കിയപ്പോൾ ഒരു കമ്പനി അവനോട് ആംഗുലർ ഒരു ടാസ്ക് ചെയ്യാൻ കൊടുത്ത്, ബിക്കോസ് ആ കമ്പനിക്ക് വേണ്ടത് ആംഗുലർ ഡെവലപ്പറായിരുന്നു. അവനൊരു 3-4 ദിവസം എടുത്തിട്ട് ആ സാധനം കംപ്ലീറ്റ് ചെയ്തു. ഇത് കൊച്ചിയിലെ ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് എന്നോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവന് 2 പ്രോജക്റ്റ് റിയാക്ടിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ ആ റിയാക്ടിനെ കുറിച്ചൊരു ഐഡിയ വന്നു കഴിഞ്ഞപ്പോൾ ആംഗുലർ പഠിക്കാൻ നോക്കുമ്പോൾ എന്താണ്, എളുപ്പമാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റും.
അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ വണ്ടിയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഒരു വണ്ടി ഓടിച്ച് മറ്റേ വണ്ടി ഓടിക്കാൻ എളുപ്പമുള്ള പോലെ തന്നെ ഒരു കോഡി ലാംഗ്വേജിന് നിങ്ങൾ പുലിയായി സെറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത് പണ്ട് ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ആയിരുന്നു. അതേസമയം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പൈത്തൺ പഠിച്ചു നോക്കി. അപ്പൊ നമുക്ക് ഒരു പെട്ടെന്ന് രണ്ട് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ പെട്ടെന്ന് സെറ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ നോഡ് ജേഴ്സ് പഠിച്ചപ്പോഴും പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഈ രീതിയിൽ പഠിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് ഐ ടി ഫീൽഡ് എങ്ങനെയാണ്, ഐ ടി പ്രൊജക്ട് എന്താണെന്നുള്ള ഒരു ബോധ്യം വന്ന് ഒരു സ്റ്റാക്കിൽ സെറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ തുടക്കക്കാർ മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റാക്ക് ഫുള്ളി ഫോക്കസ്ഡ് ആവുക, വേറെ ഒരു പരിപാടിക്ക് നിൽക്കരുത്. അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഒരു പ്ലേസ്മെന്റ് കാണും, അയ്യോ ഒന്ന് ഞാൻ കുറച്ച് ഫ്ലട്ടർ പഠിക്കട്ടെ, ഇപ്പുറത്ത് റിയാക്ടിന് പ്ലേസ്മെന്റ് അപ്പോൾ ഒന്ന് റിയാക്ട് പഠിക്കട്ടെ, അങ്ങനെ അങ്ങനെ മാറി മാറി പോകരുത്. ഒരൊറ്റ സാധനത്തിൽ ഫോക്കസ് ചെയ്ത് നിന്ന് പഠിക്കുക. അങ്ങനെയാണെങ്കിലേ നിങ്ങൾ ആ ഫീൽഡിൻ്റെ ക്വാളിറ്റി കൂടുള്ളൂ, അങ്ങനെ ആയാലും നിങ്ങൾക്ക് നിന്നിട്ടുള്ളൂ ആ ഡൊമൈനിൽ ഹൈ സാലറി മേടിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യം വരെ വേറെ നിങ്ങളൊരു പേടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുന്ന ലാംഗ്വേജ് ഔട്ട്ഡേറ്റഡ് ആയി പോകും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ ലാംഗ്വേജ് ഇല്ലാണ്ടായി പോകും എന്നുള്ള ഒരു പേടിയുണ്ട് പല ആൾക്കാർക്കും. അതിൽ മനസ്സിലാക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് നിങ്ങളൊരു കമ്പനി വർക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ഒരു 3-4 വർഷത്തിനുള്ളിൽ നിങ്ങൾ ആദ്യം കയറുമ്പോൾ ഒരു ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പൊസിഷനിലോട്ടാവും കയറുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താവും, ഒരു സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാവും. അതായത് 3-4 വർഷം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ടീം ലീഡ് പൊസിഷനിലോട്ട് മാറും. പിന്നെ നിങ്ങൾ എന്താവും, വേറെ അതായത് ആർക്കിടെക്ട് ലെവലിലോട്ട് അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജർ ലെവലിലോട്ട് അങ്ങനെയൊക്കെയാവും നിങ്ങൾ പൊസിഷൻസ് പോവുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ടീം ലീഡ് പൊസിഷനിൽ എത്തിയാൽ തന്നെ മിക്കവാറും ആൾക്കാർ കോഡിംഗ് എന്ത് ചെയ്യും, കോഡിംഗ് ചിലപ്പോൾ വല്ലാതെ ചെയ്യലുണ്ടാവില്ല. ചെയ്യുന്ന കമ്പനിയുണ്ട്, ചെയ്യാത്ത കമ്പനിയുണ്ട്. ടീം ലീഡ് പൊസിഷനിൽ എത്തിയാൽ തന്നെ നമ്മൾ മിക്കവാറും ക്ലയന്റിന് റിക്വയർമെന്റ് മനസ്സിലാക്കി അതിൻ്റെ മീറ്റിങ്ങും ഡെവലപ്പേഴ്സിന് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ടെസ്റ്റേഴ്സിനുള്ള മീറ്റിങ്ങും UI/UX ടീമായിട്ടുള്ള മീറ്റിങ്ങും ഇങ്ങനെ പറഞ്ഞ് ഇതിൻ്റെ അതായത് ആ പ്രൊഡക്റ്റ് മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മറ്റുള്ള സീനിയർ ഡെവലപ്പേഴ്സിനും ജൂനിയർ ഡെവലപ്പേഴ്സിനൊക്കെ പറഞ്ഞു കൊടുക്കാന്നുള്ള പരിപാടിയായിരിക്കും ചെയ്യുക. അവരെ മൊത്തം കോർഡിനേറ്റ് ചെയ്യുക എന്നൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ നിങ്ങളോട് മനസ്സിലാക്കേണ്ടത് അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിപ്പെൻഡ് അല്ലാതെ ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ പോവുക. നിങ്ങൾ ടീം ലീഡ് ഓക്കെ, അതിന് മുകളിലോട്ട് പൊസിഷനിലോട്ട് പോയി കഴിഞ്ഞാൽ തീരെ ചിലപ്പോൾ കോഡിംഗ് ലാംഗ്വേജ് തൊടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കണ്ട, ഒരു കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഈ പഠിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ടാവുമോ, അല്ലെ അപ്പോഴും ഞാനിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കേണ്ട. അങ്ങനൊരു ടെൻഷനൊന്നും വേണ്ട. കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, പുതിയ ലാംഗ്വേജ് വരെ, പുതിയൊരു ഫീൽഡ് വരെ, പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒക്കെ പുതിയ പ്രൊജക്റ്റിലോട്ട് മൂവ് ചെയ്യുക. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തോളും. അത് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഫീൽഡിലോട്ട് മൂവ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ്, നിങ്ങൾക്ക് വരുന്ന പ്രൊജക്റ്റുകൾ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആ ഫ്ലോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡിഫൈൻ ആയിക്കോളും. അത് ഇപ്പം നിങ്ങൾ ആലോചിച്ചിട്ട് ചിന്തിക്കേണ്ട. എന്തുകൊണ്ടാ വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലർ പറയും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഫ്രണ്ട് എൻഡ് ഫോക്കസ് ചെയ്യണോ ബാക്ക് എൻഡ് ഫോക്കസ് ചെയ്യണോ എന്നറിയില്ല. ഒരു മെയിൻ സ്റ്റാക്കിൽ ഒന്നോ രണ്ടോ പ്രോജക്റ്റ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഡാറ്റാബേസ് ഫോക്കസ് ചെയ്യണോ, ഫ്രണ്ട് എൻഡ് ഫോക്കസ് ചെയ്യണോ, ബാക്ക് എൻഡ് ഫോക്കസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളെ തന്നെ ഒരു ഇൻട്രസ്റ്റ് വരാനുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഡാറ്റാബേസ് വലിയ ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് ഫ്രണ്ട് എൻഡ് ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് ബാക്ക് എൻഡ് കോഡിംഗ് ആയിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇൻട്രസ്റ്റ് വരിക. ഇപ്പോൾ നമ്മുടെ പ്രോക്യാമ്പ് തന്നെ പഠിക്കുന്ന കുട്ടികളുണ്ട്, ഫ്രണ്ട് എൻഡ് ഭയങ്കര ഇൻട്രസ്റ്റാണ്, റിയാക്ട് മാത്രം പഠിച്ചു പോകുന്ന പിള്ളേരുണ്ട്, എന്നാൽ ബാക്ക് എൻഡ് നോഡ് മാത്രം പഠിച്ചു പോകുന്ന പിള്ളേരുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും, നിങ്ങൾ സെറ്റ് ആയിക്കോളും. അതുപോലെ ഈ ഫീൽഡ് സെലക്ട് ചെയ്ത് പോകുന്നതൊക്കെ ഇതുപോലെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഏത് വേണ്ട ഫീൽഡുകൾ എന്നുള്ളത് ചെയ്ത് ചെയ്ത് പോകുമ്പോൾ സെറ്റ് ആയിക്കോളും. നിങ്ങൾ ഇപ്പം തന്നെ ഒരുപാട് 10 വർഷം കഴിഞ്ഞിട്ട് ഈ ലാംഗ്വേജ് ഉണ്ടാവും അതൊന്നും ആലോചിച്ചിട്ട് ബേജാറാവണ്ട. ഒരൊറ്റ സംഭവത്തിൽ ഫോക്കസ് ചെയ്യുക, അത് മാത്രം പഠിക്കുക, അത് മാത്രം ഫോക്കസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അതിൽ 2 പ്രോജക്റ്റിന് വരെ 3-5 പ്രോജക്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫൈല് ഹൈ റിച്ച് ആവും. റിച്ച് ആവാന്ന് വെച്ചാൽ നല്ല സാലറി കിട്ടും, നല്ല വാല്യൂ കമ്പനിയിൽ കിട്ടും.